സിമ്പിൾ ആയിട്ട് തണ്ടാ ഇതുപോലെ നമ്മൾ രണ്ടാൾ അപ്പറേപ്പുറം നിന്ന് ഇങ്ങോട്ട് പൊക്കിയെടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകും മീനുകളെ കംപ്ലീറ്റ് സുഖമായിട്ട് ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയാൽ മതി. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചെറു ഫിഷേഴ്സ്. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ തൊഴുത്തിന്റെ മുകളിൽ നമ്മൾ റെറ്റിലോപ്പിയ കീപ്പ് ചെയ്തിട്ടുള്ള ഈ ടാങ്കിന്റെ മുന്നിലാണ്. ഈ ടാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പരിതാപകരമാണ്. നിങ്ങൾക്കറിയാലോ മുമ്പ് ദാ ഇത്രത്തോളം വെള്ളം ഉണ്ടായിരുന്നത് വറ്റി 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 പകുതി വെള്ളമായി. അത് മാത്രമല്ല ഇവിടുത്തെ ചൂടെന്ന് വെച്ചാൽ മേലെതാ തൊട്ട് മുകളിൽ ഷീറ്റാണ്, ഓ തൊടാൻ പറ്റില്ല, കയ്യ് പൊള്ളു, അജാതി ചൂടാണ്. ഈ ചൂട്ടത്ത് വെള്ളം ഇങ്ങനെ വറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് വെച്ചാൽ കൂടുതൽ ഇവരെ കെയർ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ മുമ്പ് ഇവിടെ ഒരുപാട് മീനുകൾ ഉണ്ടായിരുന്നു, കാർപ്പ് ഉണ്ടായിരുന്നു, നമ്മൾ തെരണ്ടി ഉണ്ടായിരുന്നു, അങ്ങനെ കുറെ മീനുകളുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് എന്നും ഇതിന് മുകളിൽ വരാനും ഇവർക്ക് ഫീഡ് ചെയ്യാനും വെള്ളം ചേഞ്ച് ചെയ്യാനും ഒക്കെ സമയം ഉണ്ടായിരുന്നു. ഇവർ മാത്രമായ പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാൻ മടിയായി. നമ്മൾ കൂടുതൽ കെയർ ചെയ്യാതെയായി, വെള്ളം ചേഞ്ച് ചെയ്യാതെയായി, തീറ്റ തന്നെ എപ്പോഴെങ്കിലും വരുമ്പോൾ മാത്രം ഇട്ട് കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവരെന്തായാലും ഇവിടുന്ന് മാറ്റണം എന്നുള്ളൊരു തോന്നൽ നമുക്ക് വന്നു തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. നമുക്ക് നമ്മൾ നാച്ചുറൽ പോണ്ട് ഉണ്ട്, പക്ഷെ അതിൽ ഇടാൻ കഴിയില്ല. കാരണം വെച്ചാൽ അതിൽ വെള്ളം വറ്റിക്കൊണ്ടിരിക്കണം, അതിലാണെങ്കിൽ ഒരുപാട് മീനുകളുണ്ട്, ആ വെള്ളത്തിനനുസരിച്ച് ഓവറാണ് മീനിപ്പോൾ തന്നെ. അതുകൊണ്ട് ഇവരും കൂടെ അതിലേക്ക് ഇടാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണേ എങ്ങനെ ഇവരെ എവിടേക്ക് മാറ്റണം എന്നൊക്കെ. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നലെ ഒരു ഫ്ലോട്ടിംഗ് ഫിഷ് ടാങ്ക് ഉണ്ടാക്കിയത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കയറി കണ്ടോളൂ. ആ ഫിഷ് ടാങ്കിലേക്ക്, ആ ഫ്ലോട്ടിംഗ് ഫിഷ് ടാങ്കിലേക്ക് നമ്മൾ ഈ മീനുകളെല്ലാം ഇന്ന് മാറ്റാൻ പോകും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നലെ നേരെ വീഡിയോയിലേക്ക് കമന്റ് ചെയ്യാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചെറുമ ഫിഷേഴ്സ്. ദിസ് ഇസ് ഷമർ ചമാൻ. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം നമ്മളെ റെഡ് തിലോപ്പികൾ ഒന്ന് കാണട്ടാ. കണ്ടോ റെഡ് തിലോപ്പുകൾ, ശരിക്കും നമ്മൾ ഇതിൽ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു 4 മാസം കഴിഞ്ഞിട്ടുണ്ട്. 4 മാസം കൊണ്ട് ശരിക്കും ഒരു 150 ഗ്രാമെങ്കിലും വലിപ്പം വെക്കേണ്ടവരാണ്. പക്ഷെ ഇവർ നോക്കിയാൽ ഒരു 20 ഗ്രാം തികച്ചുണ്ടാവില്ല, അത്രയും ഇവർക്ക് വളർച്ചയില്ല. ഇത് രണ്ടില്ല, ഈ ഒരു റെഡ് തിലോപ്പ് നന്നായി വലുതായിരിക്കുന്നു, ബാക്കിയുള്ളവരൊക്കെ ചെറുതാണ്. എന്നാൽ ഇവരെല്ലാവരും ഒരേ പ്രായക്കാരാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇത്രനാൾ കെയർ ചെയ്യാത്തതുകൊണ്ട് ഇവർക്ക് ഉണ്ടായ ദോഷങ്ങൾ. അപ്പൊ ഇനി എങ്കിലും ഇവരൊന്ന് നന്നായി വളരുകയാണെങ്കിൽ വളർന്നോട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇവരോടൊന്ന് മാറ്റാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നൈസായിട്ട് ബക്കറ്റിൽ പിടിച്ചും കണ്ടിട്ട് നമുക്ക് കൊണ്ടുപോവാം. ബക്കറ്റിൽ നമുക്ക് കുറച്ച് വെള്ളം അത് എടുത്ത് വെക്കാം. കലങ്ങിയാ പിന്നെ കിട്ടാണ്ടാവോ, ചാൻസ് ഉണ്ട് അല്ലേ. അപ്പൊ എന്തായാലും കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് അവസാനത്തെ ഫീഡിക്കും. അപ്പൊ നമ്മളൊരു അരിപ്പൽ എടുത്തിട്ടുണ്ട്, ഈ അരിപ്പലം കൊണ്ട് മെല്ലെ അങ്ങോട്ട് കോരാൻ പോയിട്ട് ഇവന്മാരെ ഇവന്മാർ വേറെ ഒഴിക്കാൻ പോണേ. ഒരു അരിപ്പല പോരാ. കണ്ടില്ലേ നല്ല കുഞ്ഞുങ്ങളാ, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാത്ത കാരണം മുരടിച്ചു പോയി. ആണല്ലേ, ഇത് സാധാ വിലോപ്പിയ കേട്ടോ, റെഡ് തിലോപ്പിയ അല്ല, ഇതിന്റെ ഇടയിൽ പെട്ടുപോയ ഒരു വിലോപ്പിയാണ്. ഏയ് എന്തോ അതും കിടന്നോട്ടെ അതിൻ്റെ ഒപ്പം തന്നെ. ശരിക്കും ഒരു 2 മാസം കൊണ്ടാവുന്ന വലിപ്പാണിത്, 4 മാസം കഴിഞ്ഞിട്ടും അത്ര ആയിട്ടുള്ളൂ. അതും ഒന്നോ രണ്ടാണോ, ബാക്കിയൊക്കെ വീണ്ടും മുരടിച്ച് നിൽക്കുക. നമ്മളിപ്പോ മീൻ പിടിക്കാൻ നോക്കി നോക്കുമ്പോ വെള്ളം നന്നായിട്ട് കലങ്ങി. ഞാൻ പറഞ്ഞല്ലോ 4 മാസമായിട്ട് വെള്ളം മാറ്റാത്ത കാരണം നല്ലോണം വേസ്റ്റ് ഉണ്ടായി. വെള്ളം കലങ്ങിയപ്പോ നമുക്ക് കാണാൻ പറ്റാണ്ടായി, കാണാൻ പറ്റാണ്ട് ഇപ്പൊ പിടിക്കാൻ പറ്റാണ്ടായി. അപ്പൊ പിന്നെ നമുക്ക് കംപ്ലീറ്റ് വെള്ളം കളയാന്ന് വിചാരിച്ചു, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പൈപ്പൊക്കെ ഇട്ട് വേണം കളയാൻ. ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡയറക്റ്റ് പിടിക്കാൻ നോക്കിയത്. എന്തായാലും നമുക്കിനി വെള്ളം വറ്റിച്ചിട്ടാണ് പിടിക്കാം. ഇതിൽ കാണുന്നുണ്ട്, ഇതുകൊണ്ട് 3 എണ്ണം കൂടി ഇനിയും കാണുന്നുണ്ട്. 3 അല്ല, 3 റെഡ് തിലോപ്പി, 1 നോർമൽ തിലോപ്പി ഇനിയുണ്ട്. യെസ്, അപ്പൊ അതാ ബാക്കി എല്ലാവരും പോകുന്നു കേട്ടോ. എല്ലാവരും തിലോപ്പികളും പോകുന്നു. ഇതിൽ 2 നോർമൽ തിലോപ്പി ഉണ്ട്, നമ്മൾ ഇതിന്റെ ഇടയിൽ പ്ലാൻ ഒന്ന് മാറ്റിയാണ്. നോർമൽ തിലോപ്പി നമ്മൾ നമ്മുടെ കുളത്തിൽ ഇടണം കേട്ടോ, റെഡ് തിലോപ്പിനെ മാത്രം അങ്ങോട്ട് കൊണ്ടുപോകുന്നുള്ളൂ. കാരണം നോർമൽ തിലോപ്പി അല്ലേ, വളരെ ചെറുതാണ്. ഇത് നമ്മളെ ആ ഫ്ലോട്ടിൻ ടാങ്കിന്റെ ഉള്ളിലൂടെ പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. Thank you.
മതി. അപ്പൊ നമ്മള് മീൻ പിടിക്കലൊക്കെ കഴിഞ്ഞു, ഇനി നേരെ നമ്മളെ വണ്ടിയിലേക്ക് പോകാം. ഓക്കെ വാ പോവാം. അപ്പൊ നമ്മള് കേട്ടോ ആ രണ്ട് നോർമൽ തിലോപ്പിനെ നമ്മളെ നാച്ചുറൽ കുളത്തിലേക്ക് ഇടുന്നുണ്ട്. അപ്പൊ ഇതിൽ ഇതേപോലെ കുറേ പിലോപ്പികളുണ്ട്, വളർച്ചയില്ലാതെ വെള്ളമില്ലാത്തതുകൊണ്ട് ഒരു മഴ പെയ്താൽ ഉമ്മര് വളരും, അതുവരെ ഇങ്ങനെ തന്നെ നിൽക്കും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം വെള്ളം വറ്റിച്ച് പിടിക്കുമ്പോൾ വീണ്ടും ചേറിൽ കലങ്ങിയിട്ട് ഒരു ചത്തുള്ള ചാൻസ് ഉണ്ട്. ഇല്ലാതന്നെ നമ്മൾ പിടിച്ചാൽ കൊണ്ടുപോയിടുമായിരുന്നു, പിടിക്കാനും പറ്റത്തില്ല ഇപ്പൊ, അത്ര ആവശ്യം ചേറുള്ളതുകൊണ്ട്. ഓക്കെ അവരങ്ങനെ തന്നെ കിടക്കട്ടെ, ഒരു മഴ പെയ്യട്ടെ, അതന്നെ. ഓക്കെ അപ്പൊ നമുക്ക് ഇവന്മാരങ്ങോട്ട് എത്തിക്കാം. അപ്പൊ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിത് മീനൊക്കെ എടുത്തും കാട്ടി നമ്മളെ വണ്ടിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മളെ ഫ്ലോട്ടിംഗ് ടാങ്ക് എവിടെ ഉണ്ടായിരുന്നത്. അവിടെ നമ്മൾ പൊസിഷനൊക്കെ മാറ്റി, ഇപ്പുറത്തേക്ക് മാറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തണല് കൂടുതൽ കിട്ടുന്നിടത്തേക്ക് മാറ്റിയിട്ടുണ്ട്, കാരണം വെള്ളം ചൂടാവുന്നത് കൊണ്ട് നമ്മളെ മീൻ ചത്തു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് തണലുള്ളിടത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാ ഇപ്പൊ. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തോന്നാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഇതിലേക്കാണ് ഇപ്പൊ ഇടുന്നത്. അപ്പൊ എന്തുകൊണ്ട് നേരിട്ട് ഇറക്കിക്കൂട? കാരണം ഇതിൽ കുറച്ച് പിലോപ്പി, നാടൻ പിലോപ്പികൾ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പുറമാണ് നമ്മളെ കരിമീൻ ഉള്ളത്. കരിമീൻ്റെ കൂടെ നമ്മൾ ഇതെന്തായാലും മിക്സ് ചെയ്യില്ല, കാരണം ഇത് വലുതായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സ്പ്രെഡ് ആവും. സ്പ്രെഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ വാല്യൂ അല്ല കരിമീനിന്, കരിമീനുള്ള വാല്യൂ വേറെയാണ്. അതുകൊണ്ട് കരിമീനിന് കൊടുക്കുന്ന ഫുഡൊന്നും ഇവർ നിന്ന് തീർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ നഷ്ടമായി പോകും. അതുകൊണ്ടാണ് നമ്മൾ അതിൽ ഡയറക്റ്റ് ഇറക്കാത്തത്. പക്ഷെ എന്തുകൊണ്ട് ഇതിൽ ഇറക്കിക്കൂടാന്ന് നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ടാവും. പക്ഷെ ഇതിൽ ഇറക്കിയാൽ എന്താ പ്രശ്നം വെച്ചാൽ, നമ്മൾ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ നമ്മൾ മോൺസ്റ്റേഴ്സിനെ ഇറക്കുന്നു. എന്ത് മോൺസ്റ്റർ ആണെന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് നാടൻ പിലോപ്പി ഇറക്കില്ല. നാടൻ പിലോപ്പി ഇതിൽ സ്പ്രെഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ മോൺസ്റ്റേഴ്സിനെ ഇറക്കും, അവർക്കുള്ള ഫുഡ് മാത്രമാണ് നാടൻ പിലോപ്പി. അപ്പൊ ഇവർ അതുപോലെ ഇതിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ ഇതും സ്പ്രെഡ് ആവും, ഇതും മോൺസ്റ്റേഴ്സിന്റെ ഫുഡായി മാറും. അത് വേണ്ട, ഇവർ കുറച്ച് കളർഫുൾ അല്ലേ, നമുക്ക് കാണാൻ രസമുള്ള ആയതുകൊണ്ട് നമ്മൾ ഇവരെ സെപ്പറേറ്റ് ആക്കുക തന്നെ വേണം. ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് ഇറക്കി കൊടുക്കുന്നത്. നമുക്കപ്പോൾ എന്തായാലും ഇനി നേരെ ഇറക്കി കൊടുക്കാം, ഒന്നുകൂടെ മീൻ കണ്ടോളൂ കേട്ടോ. ഇപ്പോൾ റെഡ് പിലോപ്പികൾ മാത്രമേ ഉള്ളൂ, നാടൻ പിലോപ്പിനൊക്കെ നമ്മൾ മാറ്റി കഴിഞ്ഞു. നമ്മൾ നൈസായിട്ട് ഇവിടെ കുറ്റൊന്നും അടിച്ചില്ല, കാരണം അടിയിൽ ഇപ്പൊ മുട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ പൈപ്പിൽ വെള്ളം നിറച്ചു, അടിയിൽ മുട്ടിച്ച് നിർത്തിയിട്ടുണ്ട്. ഇനി മഴ പെയ്ത് വെള്ളം കൂടുന്നതിനനുസരിച്ച് മാത്രമാണ് ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. ആ സമയത്തേക്ക് നമ്മൾ കുറ്റടിച്ചും കണ്ടത് പൊക്കി നിർത്തുകയും ചെയ്യും. ഓക്കെ അപ്പൊ ഇപ്പൊ നമുക്ക് ഇവന്മാരെ മെല്ലെ അങ്ങോട്ട് ഇറക്കാം. ഇറങ്ങുമ്പോ ചെളി കലങ്ങോ. യെസ് കണ്ടേ. അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ട് ഇറക്കി കൊടുക്കാൻ പോണം. അടിപൊളി കണ്ടില്ല, എല്ലാവരെയും നമ്മൾ ഇതിൽ ഇറക്കി കൊടുത്തിട്ടുണ്ട്. അടിപൊളി. ഇതിന്റെ പുറത്തേക്ക് എന്തായാലും ഇവർക്ക് കിടക്കാൻ പറ്റില്ല, കാരണം നമ്മൾ പിലോപ്പി ഈ നെറ്റിന്റെ കണ്ണിയേക്കാൾ കൂടുതൽ വലുപ്പമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ നെറ്റ് കൊടുത്തത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നെറ്റ് എന്തുകൊണ്ട് ഇത്രയും വലിയ നെറ്റ് ചെയ്തു എന്നൊക്കെ. അപ്പൊ ഇവന്മാർ എന്തായാലും അടിപൊളിയായിട്ട് ഇതിൽ നിൽക്കട്ടെ. അത്യാവശ്യം തീറ്റ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടി വരും ഇവർക്ക് കേട്ടോ. ഇവരെന്തായാലും ഫീഡ് എടുക്കുന്നതായത് കൊണ്ട് നമ്മൾ എന്തായാലും ഡെയിലിന് കുറച്ച് തീറ്റ ഇതിൽ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കും. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ റെഡ് പിലോപ്പികൾക്കുള്ള ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ, ഇത്രയും കൂടുതൽ വെള്ളം, ഈ വെള്ളത്തിന്റെ ഗുണം അവർക്ക് കിട്ടുകയും ചെയ്യും. എന്നാൽ നമുക്ക് ഇതിലൂടെ സ്പ്രെഡ് ആയിട്ട് നമുക്കുള്ള ദോഷങ്ങൾ ഒഴിവാക്കി കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയ കണ്ണിലുള്ള നെറ്റൊക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം. ഇവരുടെ വേസ്റ്റുകൾ കംപ്ലീറ്റ് നേരെ മണ്ണിലോട്ട് പോകും, മണ്ണിൽ ദ്രവിച്ചില്ലാതായി പോകും, അമോണിയയുടെ കണ്ടന്റ് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല, വെള്ളം മാറ്റേണ്ടി വരുന്നില്ല, ഇവരെ കെയർ ചെയ്യേണ്ടേ വരുന്നില്ല. തീറ്റിട്ട് കൊടുക്കുക, അത്രമാത്രം ചെയ്താൽ മതി. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ മഴക്കാലമാകുമ്പോൾ നമ്മൾ വെള്ളം കൂടുന്ന സമയത്ത് ഇത് ഉയർത്തി വെച്ചിങ്ങാട്ട് കുറ്റി അടിച്ച് ടൈറ്റ് ചെയ്യും, ഇതിലത്തെ ഈ പൈപ്പിൻ്റെ ഉള്ളിലത്തെ വെള്ളം കുറയ്ക്കുകയും ചെയ്യും. അതുപോലെ ഇവരെ നമുക്ക് എപ്പോഴാണോ ഇതിൽ നിന്ന് മാറ്റേണ്ടത് ആ സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് തണ്ടാ ഇതുപോലെ നമ്മൾ രണ്ടാൾ അപ്പറേപ്പർ നിന്നങ്ങാട്ട് പൊക്കിയെടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകും മീനുകളെ കംപ്ലീറ്റ് സുഖമായിട്ട് ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയാൽ വയ്യാം. ഓക്കെ ഇതാണ് ഇതിൻ്റെ ഒക്കെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് ഇരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ താങ്ക് യു.